തേക്കിന്തണ്ട് രാജപുരം മേഖലയിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നു ഇന്നലെ രാത്രി രാജപുരം സ്വദേശികളുടെ കാറും ബൈക്കും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു ഇരു വാഹനങ്ങളിലെയും എഞ്ചിനുള്ളിൽ ഉപ്പ് നിക്ഷേപിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മേഖലയിൽ ഓട്ടോറിക്ഷയും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിരുന്നു തേക്കിന്തണ്ട് രാജപുരം മേഖലയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നു വെള്ളിയാഴ്ച രാത്രിയോടെയാണ് രാജപുരം സ്വദേശിയും മാധ്യമപ്രവർത്തകനുമായ ഇരുപ്പക്കാട്ട് ജിത്തു മാത്യുവിന്റെയും സുഹൃത്ത് പുന്നപ്പാറയിൽ അനീഷിന്റെയും വാഹനങ്ങൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് അയൽവാസികളുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെയും ബൈക്കിന്റെയും എഞ്ചിൻ ഭാഗങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ ഉപ്പ് നിക്ഷേപിച്ചത് സംഭവത്തിൽ ജിത്തുവും അനീഷും പോലീസിൽ പരാതി നൽകിയിൽ സാമൂഹ്യവിരുദ്ധരുടെ പ്രവർത്തനത്തിൻ്റെ അവസാന ഇരയാണ് നിലവിൽ ഞാൻ അവസാന എന്ന് പറയാൻ പറ്റില്ല കാരണം ഇനി ഇതും തുടർച്ച തുടർച്ചുകൊണ്ടാൻ സാധ്യതയുണ്ട് കാരണം ഈ ചെയ്ത ആളുകൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം തികഞ്ഞുള്ള ഒരാളുടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഓട്ടോ കളഞ്ഞു ഇപ്പം നിലവിൽ ഇന്നലെയാണ് ഇത് സംഭവിച്ചത് കാരണം കഴിഞ്ഞ ഒന്നരയാഴ്ച മുമ്പ് പണത് ഇരുപത്തയ്യായിരം രൂപ മുടക്കി അഞ്ചുമണി പൂർത്തീകരിച്ച വണ്ടിയാണിത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് എൻ്റെയും നമ്മുടെ സുഹൃത്ത് അനീഷിൻ്റെയും എൻ്റെ കാറിലും സുഹൃത്ത് അനീഷിൻ്റെ ബൈക്കിലുമാണ് ഉപ്പ് നിലവിൽ വീണ്ടും ഇരുപത്തയ്യായിരം മുടക്കി വീണ്ടും പണിയേണ്ട സിറ്റുവേഷനായി അപ്പം ഇത് തെളിവുകളില്ല പിടിക്കപ്പെടില്ല എന്ന ഉറച്ചു വിശ്വാസത്തോടെ രാത്രിയുടെ മറവിൽ ആരോ ചെയ്യുന്ന ഒരു സാമൂഹിക വിരുദ്ധ പ്രക്രിയയാണിത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇത് ഇനിയും തുടരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തി അയ്യായിരത്തോളം രൂപ മുടക്കി രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ജിത്തു വാഹനത്തിന്റെ എഞ്ചിൻ പണി പൂർത്തീകരിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് തേക്കിൻതണ്ടിന് സമീപം റോഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത് മേഖലയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമായതോടെ രാത്രികാല പോലീസ് പട്രോളിംഗും ശക്തമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി